മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കോവിഡ് ഇതര ചികിത്സകൾ പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. 200-ലധികം കിടക്കകളാണ് ആശുപത്രിയിൽ ഒഴിഞ്ഞുകിടക്കുന്നത്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ കോവിഡ് ഇതര ചികിത്സകൾ നിർത്തിവച്ചിരുന്നത്. കഴിഞ്ഞ മാസം 21-നാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി പൂർണ്ണ കോവിഡ് ചികിത്സാ കേന്ദ്രമാക്കി മാറ്റിയത്. ജില്ലയിലെ കോവിഡ് വ്യാപനം കുറഞ്ഞെങ്കിലും ആശുപത്രി ഇപ്പോഴും കോവിഡ് ചികിത്സാ കേന്ദ്രമായി തുടരുകയാണ്. ഇതോടെ മെഡിക്കൽ കോളേജിലെ വലിയൊരു ഭാഗം ആരോഗ്യ സംവിധാനങ്ങളും രോഗികൾക്ക് പ്രയോജനപ്പെടാതെ പോകുന്നുണ്ട്. 200-ലധികം കിടക്കകളാണ് നിലവിൽ ഒഴിഞ്ഞുകിടക്കുന്നത്. കോവിഡ് ചികിത്സ മാത്രമാക്കി മാറ്റിയതോടെ വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവരും 100-കണക്കിന് ഗർഭിണികളും വൻതുക നൽകി സ്വകാര്യ ആശുപത്രികളെ സമീപിക്കേണ്ട ഗതികേടിലാണ്. ഒരു പ്രസവത്തിനൊക്കെ ഇവിടെ വരികയാണെങ്കിൽ 500 രൂപ പോലും ചെലവഴിക്കാതെ ഒരു ഡെലിവറി നടന്നു പോകുന്ന ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ 1000-കണക്കിന് രൂപ കൊടുക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം, ആളുകൾക്ക് അത് അഫോർഡ് ചെയ്യാൻ കഴിയുന്നില്ല. അത്ര പുറത്തു പറയാൻ കഴിയാത്ത ഇതിലുള്ള ഒരുപാട് പ്രയാസങ്ങൾ ആളുകൾ അനുഭവപ്പെടുന്നുണ്ട്. ഗവൺമെൻറ് അടിയന്തരമായി ഇടപെട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി നോൺ കോവിഡ് രോഗികളെ കൂടി ചികിത്സിക്കാനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കൽ, വേണ്ട വിധത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ചെയ്യുകയാണ് വേണ്ടത്. കോവിഡിന് പുറമെ ക്യാൻസർ ചികിത്സാ വിഭാഗം മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. 1-ാം തരംഗത്തിലും മഞ്ചേരി മെഡിക്കൽ കോളേജിനെ കോവിഡ് ആശുപത്രിയാക്കി മാറ്റിയെങ്കിലും വിവിധ ഡോക്ടർമാരുടെ സേവനം പെരിന്തൽമണ്ണ, നിലമ്പൂർ, മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ ലഭ്യമാക്കിയിരുന്നു. എന്നാൽ ഇത്തവണ ഇതിനുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല. കോവിഡ് ഇതര ചികിത്സ പുനരാരംഭിക്കുന്നതിന് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ആരോഗ്യ പ്രവർത്തകരും സന്നദ്ധത പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ പ്രാവർത്തികമാക്കണമെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെ അടിയന്തര ഇടപെടൽ അനിവാര്യമാണ്. അഷ്കർ അലി, 24, മലപ്പുറം.